ഇന്ന് ചില്ലൂസ് ഫീൽഡിലെ ഒരു കുമ്പളങ്ങ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. കുമ്പളങ്ങ മാങ്ങാക്കറി വെക്കാനായിട്ട് ഞാൻ കുമ്പളങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള മാങ്ങയുടെ ഒരു പകുതി മാങ്ങയാണ്, പുളി ഒത്തിരി വേണ്ട. പിന്നെ രണ്ട് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു സവോള അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട, കാരണം കുമ്പളങ്ങയ്ക്ക് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട്. കുമ്പളങ്ങ മാങ്ങാക്കറിക്കായിട്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ അരപ്പിനായിട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. കുറച്ച് നേരം കൂടെ നമ്മളിത് മൂടി വയ്ക്കണം. അരപ്പിട്ട് നന്നായിട്ടിത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് വറുത്ത് കൊടുക്കാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മൂത്തപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി മൂത്തും. ഇനി അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിയൊന്ന് മൂത്ത് വരും. മുളക് പൊടി മൂത്ത് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അങ്ങനെ കുമ്പളങ്ങ മാങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണിത് ചോറിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.